എല്ലാവർക്കും നമസ്കാരം. കാന്താരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജെയിംസ്. ഇന്ന് നമുക്ക് നല്ല ഒരു തലശ്ശേരി മട്ടൺ ദം ബിരിയാണിയുടെ റെസിപ്പി പരിചയപ്പെടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു നല്ല വലുപ്പമുള്ള സവോള അരിഞ്ഞ് അത് ചെറുതീയിൽ വഴറ്റാനായിട്ട് തുടങ്ങാം. ഈ ബിരിയാണിയുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാണുന്നത്, സവോള നന്നായിട്ട് വറുത്തതാണ്. അത് ഒരു പകുതിയോളം എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചെറുതായിട്ട് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ വഴറ്റിക്കൊണ്ടിരുന്ന സവോളയിലേക്ക് അത് പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള മട്ടൺ കഴുകി നമുക്ക് അതിൻ്റെ വെള്ളം തോരാനായിട്ട് വെക്കാം. ഇതുകൊണ്ട് ഈ കുക്കറിൽ ഇരിക്കുന്നത് മട്ടൻ്റെ എല്ലാണ്. ആ എല്ല് വെന്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ ആ സവോള വഴറ്റിക്കൊണ്ടിരുന്നതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ചെറുതായിട്ട് ഇളക്കി ജോയിൻ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന മട്ടൺ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ചെറു തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഒരു തക്കാളിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുതിനയിലയുണ്ട്, മല്ലിയിലയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളിക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് തൈര്, ഒരു 2 സ്പൂൺ തൈര് അതിലേക്ക് ആഡ് ചെയ്യുക. അതും കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ ആ മൂടി വെച്ചിട്ട് തിളപ്പിക്കാൻ വിടുക. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി വെള്ളത്തിൽ കുതിർത്ത് വാരി വെച്ചിട്ടുണ്ട്. അതിനോട് നമ്മുടെ ആ കുക്കറും തുറന്നു വെക്കാം. അടിപൊളിയായിട്ട് അതിൻ്റെ സൂപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതതിൻ്റെ ഫ്ലേവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മട്ടൺ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പുതിനയിലയും മല്ലിയിലയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ തിളയ്ക്കാൻ വെക്കാം. ഈ ഇരിക്കുന്ന സവോളയും പുതിനയിലയും നമുക്ക് അരിക്ക് വേവിക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അരി വേവിക്കാനുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. അതിലേക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ, കറുകപ്പട്ട 2 കഷ്ണം, ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുത്തു, ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പിന്നെ റെഡിയാക്കി വെച്ചിരുന്ന സവോള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം. മൂന്ന് കപ്പ് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. അരിക്ക് ആവശ്യത്തിന് ഉപ്പ് കിട്ടാൻ വേണ്ടി മാത്രമുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മട്ടൻ്റെ എല്ലിൻ്റെ സൂപ്പുണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മൊത്തം ഒരു മട്ടൻ്റെ സൂപ്പും കൂടെ കൂടി ഒരു 5-6 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക്
ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുതിർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ദമ്മിടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താം. 2 സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് 1 നുള്ള് കുങ്കുമപ്പൂ ഇട്ട് വെക്കണം. നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഹെൽത്തിയാണിത് കുങ്കുമപ്പൂവ്. ദമ്മിടാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ട്സും കിസ്മിസും സവോളയും നമ്മൾ വറുത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദമ്മിടാൻ വേണ്ടിയിട്ട് മൂട് നല്ലതായിട്ട് കട്ടിയുള്ള ഒരു ചെരുവം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇടുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച എല്ലുകളുണ്ടല്ലോ, ആ എല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഫ്ലേവർ ഇറങ്ങുന്നതനുസരിച്ച് ബിരിയാണി നല്ല ടേസ്റ്റിയും ഫ്ലേവറും ഉള്ളതാവും. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സവോള വറുത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് ഇതിലേക്ക് ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കണം. പിന്നെ ഓരോ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട്സും കിസ്മിസും പിന്നെ സവോള വറുത്തതൊക്കെ ഓരോ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ് വാട്ടർ ഉണ്ടല്ലോ, അതും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിരുന്നത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പുതിനയില ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും നമുക്ക് വെന്തറി കൊടുക്കാം. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന ചോറും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരിയും മട്ടണും 1¼ പങ്ക് വെന്താൽ മതി. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ഇത് വളരെ എളുപ്പമുള്ളതാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വീണ്ടും നമ്മൾ മിച്ചമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ്, നാരങ്ങ നീര്, പിന്നെ വറുത്ത് വെച്ചിരുന്ന കിസ്മിസും കശുവണ്ടിയും സവോള വറുത്തതും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് ഇത് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കണം. ഇനി ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നന്നായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അതിൽ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് ഭയങ്കര സ്ലോ ഫയറിൽ വെക്കുക. ഈ അലുമിനിയം ഫോയിലിന് പകരം ഈ മാവ് കുഴച്ച് അടപ്പ് ഒട്ടിച്ച് വെച്ചാലും മതിയാവും. അങ്ങനെ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ദം ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്. അത് എടുത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് വിളമ്പി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാ, നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.